മൊബൈൽ ഫോണിൽ ഉടായിപ്പിലൂടെ കമ്പാദിക്കാൻ പറ്റുമോ? മൊബൈൽ ഫോൺ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബിനി ഫ്രം ക്യാമ്പസ് സ്റ്റഡീസ്. മൊബൈൽ ഫോൺ എല്ലാവർക്കും ഉണ്ടാവും. മൊബൈൽ ഫോൺ ഇങ്ങനെ കറക്കാൻ എല്ലാവർക്കും ഇഷ്ടവുമായിരിക്കും. ഇങ്ങനെ നമ്മൾ മൊബൈൽ ഫോൺ റൊട്ടേറ്റ് ചെയ്യുന്നതിലൂടെ കാശ് സമ്പാദിക്കാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഉടായ്പ എന്ന് പറയുമ്പോൾ അത്ര വലിയ ഉടായ്പൊന്നുമല്ല. സിമ്പിൾ, നമുക്കൊരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് ആ ഒരു ആപ്ലിക്കേഷന് മറ്റൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഫോണ് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാശ് സമ്പാദിക്കാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഇതുപോലെ നമുക്ക് ഓൾറെഡി പല ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞിരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ഇടുന്നത്. എന്തായാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പേറ്റിഎമ്മിലേക്ക് ഇതിൽ നിന്നും വിഡ്രോ അടിക്കാനും പറ്റും. സിമ്പിൾ എന്ന് പറയുമ്പോൾ സിമ്പിൾ തന്നെയാണ്, ബട്ട് പവർഫുൾ ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ഗൈസ്, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൾഡ് കൂടെ ഇട്ടേക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, ആപ്ലിക്കേഷൻ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇൻസ്റ്റാളേഷന് വേണ്ടി നിങ്ങൾ വേറെ ഒന്നും പാടുമെന്നും പെടാൻ, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ ഫോണിലെ ഏതെങ്കിലും ജിമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ കണ്ടു വരുന്ന തന്നെ നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോകരുത്. ജസ്റ്റ് അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും കാര്യങ്ങളൊക്കെ പിടികിട്ടത്തുള്ളൂ. ഉടായ്പ എന്താണെന്നൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാ, ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേറ്റിഎം നമ്പർ ആഡ് ചെയ്യാൻ പറയും. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പേറ്റിഎം നമ്പർ ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഇതിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇതവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാക്കും നിങ്ങൾ ഡെയിലി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതി തന്നെയാണ്. ഇതവിടെ നമുക്ക് ഡെയിലി ബോണസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതവിടെ നമുക്ക് 25 കോയിൻസ് നമുക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് ഉടനെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ആഡ് ആകത്തില്ല. റെഡീം എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് 10 സ്പിൻ അല്ലെങ്കിൽ 10 സ്ക്രാച്ച് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് നമുക്ക് റെഡീം ആകത്തുള്ളൂ. സോ അതുവരെ നിങ്ങൾ ആ ഒരു 10 സ്പിന്ന് അല്ലെങ്കിൽ നിങ്ങൾ 10 സ്ക്രാച്ച് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഓക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുക, ബാക്ക് വരിക. അതിനുശേഷം ദയ ഇവിടെ നിങ്ങൾക്ക് സ്ക്രാച്ചസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചെറിയൊരു ആഡും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഉടായ്പുണ്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ സ്ക്രാച്ച് ചെയ്യുക. ഇപ്പം 5 കോയിൻസേ കിട്ടിയിട്ടുള്ളൂ. ബാക്ക് വരിക. നിങ്ങൾക്ക് കറക്റ്റ് കോയിൻസ് എത്രയാണോ കിട്ടുന്നത്, നല്ല രീതിയിൽ കോയിൻസ് കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ അത് കൊടുക്കുക. സ്ക്രാച്ച് വീണ്ടും ക്ലിക്ക് ചെയ്യുക. 13 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഫുള്ളായിട്ട് നിങ്ങളൊന്ന് ചെയ്യുക. 13 കോയിൻസ് ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇതായിപ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വന്നു. 13 കോയിൻസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ദ കൺട്രോൾ സ്ക്രീൻ റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. ജസ്റ്റ് ക്യാൻസൽ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അലോ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ അലോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ബാക്ക് വരിക. അതിനുശേഷം സ്റ്റാർട്ട് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ടോപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇതാ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഈ ഒരു സെക്ഷൻ ഇല്ലേ, ഈ ഒരു സെക്ഷൻ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് റൊട്ടേറ്റ് ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണുള്ളത്. അത് നിങ്ങൾ ഓഫ് എന്ന് മാറ്റി ഓൺ ആക്കിയിട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ട് വേണോ ഇത് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഇതെവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സൈഡിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഓൾറെഡി വന്നിരിക്കുന്ന ഈ ഒരു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, അതിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. വീണ്ടും ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും ഒന്ന് തിരിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ വീണ്ടും കോയിൻസ് വീണ്ടും ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് വീണ്ടും നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഒന്നും കൂടെ തിരിച്ചു വെച്ചേക്കുക. ജസ്റ്റ് അത് നിങ്ങൾക്ക് റൊട്ടേറ്റ് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. ഇതാ ഇവിടെ നമുക്ക് കോയിൻസ് വീണ്ടും വീണ്ടും ആഡായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് റൊട്ടേറ്റ് എന്നിട്ട് നിങ്ങൾ തിരിച്ച് നമ്മുടെ നോർമൽ പൊസിഷനിലേക്ക് വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക, നോർമൽ പൊസിഷനിൽ കൊണ്ടുവരിക.
സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സമയം നമുക്ക് 2 മിനിറ്റ് വരെ ടൈം പറയുന്നുണ്ട് ഓരോ ഇത് നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്പിന്ന് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അവർ ടൈം പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 2 മിനിറ്റ് ടൈം പോലും ആവശ്യമില്ല, 10 സ്ക്രാച്ചിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇനി ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും ഫസ്റ്റ് പൊസിഷനിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഇതായിപ്പോൾ വീണ്ടും എനിക്ക് 13 കോയിൻസ് ആണ് ഇപ്പോൾ വീണ്ടും ആഡ് ആയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഫസ്റ്റ് നിങ്ങൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ മെയിൻ കോയിൻസ് വന്നിട്ടില്ല, അതായത് 10 മുകളിൽ കോയിൻസ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓക്കെ കൊടുക്കുന്നത് ജസ്റ്റ് ബാക്ക് വരിക, വീണ്ടും ഒന്നും കൂടെ സ്ക്രാച്ച് ചെയ്ത് നോക്കുക. സോ അപ്പോൾ നിങ്ങൾക്ക് നല്ല കോയിൻസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. സോ ഒരു ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ ഒരിക്കലും ഈ ഒരു ബാക്ക് നോ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ബാക്ക് നോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ആഡ് പ്ലേസ് ആവുന്നതാണ്. സ്ക്രാച്ചിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയാലും ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ബോണസിലേക്ക് പോവുക, അത് 25 കോയിൻസ് നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചെടുക്കുക. അതിനുശേഷം ഇതായിട്ട് നിങ്ങൾക്ക് സ്പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ സ്പിന്നും സെയിം രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്പിന്നിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, കോയിൻസ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രാച്ചിൽ തന്നെ മെയിനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിവിടെ 2 കോയിൻസ് കിട്ടിയിട്ടുണ്ട്, 2 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, അതിനുശേഷം വീണ്ടും തിരിച്ചുകൊണ്ടുവരിക. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് 2 കോയിൻസ് അവിടെ നിങ്ങൾക്ക് ആഡ് ആയിട്ടുണ്ട്, പക്ഷേ ഇത് വളരെ കുറച്ച് തുക മാത്രമേ നിങ്ങൾക്ക് സ്പിന്ന് വഴി കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്ക്രാച്ച് മാക്സിമം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതായിട്ട് നിങ്ങൾക്ക് ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ടാസ്ക് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് മാത്രമല്ല ഇവർ പുതിയ പുതിയ ടാസ്കും കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും ചില സമയം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിപ്പോയി അവിടെ നിങ്ങൾക്ക് പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറയുവാണെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നാൽ മാത്രം നിങ്ങൾ അത് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പ്രൊഫൈൽ എന്ന് പറയുന്ന സെറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇതിവിടെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, അപ്ഡേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ അറിയാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക, അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്ന്. വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, മറ്റേ ആ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്നില്ല, കാരണം ഓൾമോസ്റ്റ് ഉടായ്പ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ട, നിങ്ങൾക്ക് നോർമൽ എന്താണോ കിട്ടുന്ന ആ ഒരു രീതി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇതായിവിടെ നമുക്ക് സ്പിൻ ബോണസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ട് നിങ്ങൾ റെഡീം എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതായിവിടെ നിങ്ങളുടെ പേടിഎം നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതായിവിടെ നിങ്ങൾക്ക് 3000 കോയിൻസ് കിട്ടിയാൽ 30 രൂപ, 100 കോയിൻസ് കിട്ടിയാൽ 1 രൂപ കിട്ടുന്നതായിരിക്കും. ഇതായിവിടെ നമുക്ക് റെഡീം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, സോ അത് 48 മണിക്കൂറിനകത്തായിരിക്കും നമുക്ക് നമ്മുടെ പേടിഎം നമ്പറിലേക്ക് കിട്ടുന്നത്. റിക്വസ്റ്റ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇതായിവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇതായിവിടെ 100 കോയിൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, 83 കോയിൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഏകദേശം പെൻഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, പേടിഎമ്മിലേക്കാണ് നമ്മൾ വിഡ്രോ ചെയ്തിരിക്കുന്നത്. 3000 കോയിൻസ് കിട്ടിയാൽ 30 രൂപയാണ് കിട്ടുന്നത്. സ്ക്രാച്ചസ് ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്ക്രാച്ച് ക്ലിക്ക് ചെയ്തു, സ്ക്രാച്ച് ജസ്റ്റ് ഒന്ന് കൊടുത്തു, ഇവിടെ എനിക്ക് 13 കോയിൻസ് കിട്ടിയിട്ടുണ്ട്, ആഡ് ആയിട്ടുണ്ട്, ഓക്കെ കൊടുത്തു. നമ്മുടെ ഈ ഒരു മെയിൻ ഇന്റർഫേസിലേക്ക് വന്നു, ജസ്റ്റ് ഒന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, ഓ വീണ്ടും നമ്മൾ ഓൾമോസ്റ്റ് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു, കോയിൻസ് ആഡ് ആകുന്നു. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ ഒരു ഉടായ്പ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ആയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. സിമ്പിളായിട്ട് റൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കാശ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. എന്തായാലും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കാശ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും. സോ ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ് ഇതിൽ നമുക്ക് പേടിഎം വഴിയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 11ാം തീയതിയാണ്, 12ാം തീയതി ആയിരിക്കും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ആപ്ലിക്കേഷനിൽ നിന്നും എന്തെങ്കിലും പേയ്മെന്റ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ കാര്യങ്ങളിലൊക്കെ ഇടുന്നതായിരിക്കും. സോ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇതുപോലെ പുത്തൻ പുതിയ ആപ്ലിക്കേഷൻസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ ഉടനടി തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളും കൂടെ ഇട്ടേക്കണം. ഈ ഒരു വീഡിയോക്ക് ഞാനൊരു മിനിമം 1000 ലൈക്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പലരും ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്, ഏകദേശം 10 ലൈക്സ്, 20 ലൈക്സ് ഇങ്ങനെയൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ. വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം. അവർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് അവർ ചിലപ്പോൾ നമ്മളെ റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ബാൻ ചെയ്യാനും സാധ്യതയുണ്ട്. ആ ഒരു റിസ്ക് മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഉടായ്പ ചെയ്യുക. എന്തായാലും ഫസ്റ്റ് പേയ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണല്ലോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നവരെ ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.